ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹന്നാസ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഒരു ഫിലിം കാണാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ഓർത്ത് ഇതൊരു കുഞ്ഞി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം നിങ്ങൾ ഓർക്കും ഈ ഒരു സിനിമ കാണാൻ പോകുന്നതിനൊക്കെ വ്ളോഗിൻ്റെ കാര്യമുണ്ടോ എന്ന് ഓർക്കും. പക്ഷേ ഇതിനൊരു കാര്യമുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളിന്ന് പോകുന്നത് ഡ്രൈവിൻ സിനിമയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫിലിം കാണാനായിട്ട് പോകുന്നത്. എനിക്കൊന്ന് ഖത്തറിൽ ഫസ്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും അപ്പോൾ ഇത്രയും നാൾ നമ്മൾ തിയേറ്ററിൽ പോയിരുന്നാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, കൊറോണയുടെ ബഹളമൊക്കെ കാരണം നമുക്ക് തിയേറ്ററിൽ പോകാനായിട്ടൊരു മടി. ഇത്രയൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പുറത്ത് പോകാനും കുട്ടികളൊക്കെ ആയിട്ട് പോകാനൊക്കെ ഭയങ്കര ഒരു പേടി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അജിയാൽ ഫിലിം ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജിയാൽ ഫിലിം ഫെസ്റ്റിവലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും നടക്കുന്ന ഫെസ്റ്റിവലാണ്. 10-40 രാജ്യങ്ങളിൽ നിന്ന് ഡിഫറെൻറ്റ് ഫിലിംസ് ഇവിടെ കൊണ്ട് കാണിക്കും, അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞി 1 മിനിറ്റിന് താഴെ തൊട്ടുള്ള മൂവീസ് തൊട്ട് നമ്മുടെ റെഗുലർ നമ്മൾ കാണുന്ന പോലെ 2-2.5 hours വരെയുള്ള മൂവീസ് കാണും. ചിലത് ഡോക്യുമെൻ്ററി പോലെ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ പെട്ട ഫിലിംസ് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ കൊറോണ ഒക്കെ കാരണം ഇത് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും എല്ലാ കൊല്ലവും അവർ കുറേ ഫിലിംസ് അവർ സെലക്ട് ചെയ്തിട്ട് അവരിങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണയും ബഹളവും ഒക്കെ ആയതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ പ്രാവശ്യം നമ്മളൊരു ഡ്രൈവിൻ ഫിലിമിനാണ് പോകാനായിട്ട് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടായിരിക്കും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. ഡ്രൈവ് ഇൻ ഫിലിമിനാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത്. ഇത് നടക്കുന്നത് ലുസൈലാണ്. നമ്മൾ കാറിലിരുന്ന് തന്നെയാണ് ഫിലിം കാണാനായിട്ട് പോകുന്നത്. കാറിൽ വന്നിട്ട് അവരേതോ ഒരു FM പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഓൺ ചെയ്തിടുക. അപ്പോൾ നമുക്ക് സൗണ്ട് കിട്ടും, പ്രൊജക്ടർ വെച്ചിട്ട് ബാക്കി ഫിലിം കാണും. അപ്പോൾ അജിയാൽ ഫിലിം ഫെസ്റ്റിവല് ഈ മന്ത് November 23 വരെയാണ് ഉള്ളത്. പിന്നെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇനി ലുസൈൽ വെച്ചാണ് നടക്കുന്നത്. പെർ കാറിന് 100 riyals. എനിക്ക് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് പോപ്കോണും വെള്ളവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മോള് വരച്ച മാപ്പാണ്. അവള് പറയുന്നത് ഇത് നോക്കിയാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റത്തുള്ളതാണ്. ഇതൊരു വലിയ സംഭവമാണ്. എന്തായാലും എല്ലാം ഉണ്ട്. ഓക്കെ, ഫിലിം കാണാനായിട്ട് നമ്മൾ കാറിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് റെഡിയാക്കാണ്. പർച്ചേസ് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മുടെ മെയിലിലോട്ടായിരിക്കും കോഡ് വരുന്നത്. അതിലോ അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എത്രാസും ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചറും ചെക്ക് ചെയ്യും. ഈ ഒരു ഫിലിമിൻ്റെ സൗണ്ട് വരുന്നത് 88.3 അപ്പോൾ അത് ട്യൂണിൻ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. നമ്മളിപ്പം ഇവിടെ വന്നിട്ടുണ്ട്. 88.3 ട്യൂണിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ഓഡിയോ വരുന്നത്. പിന്നെന്താ, ഇനിയിപ്പോൾ നമ്മൾ ഫിലിം കാണാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെയാണ് പ്രൊജക്ടർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്ക്രീൻ വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് കുട്ടികളുടെ ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ സിൻഡ്രല്ല ആണ് നമ്മൾ കണ്ട ഫിലിം. ഇത് ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട പറ ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്ക്? ഇത് സത്യം പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ കാറിൽ തന്നെ ഇരുന്ന് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഫിലിം കാണാം. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. ചൂട് ഒട്ടും തന്നെ അറിയുന്നില്ല. പിന്നെന്താ പറയാനായിട്ട്, മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ തലഭാഗത്തുകാർ ഇവിടെ ഫുൾ ടൈം തലഭാഗത്ത് അവരവരുടെ സൈക്കിളിൽ വന്ന് പോയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ആ യുസൈലിലെ ടീ ടൈം ഇല്ല, അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക്, ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.